ഇടപെടലുകളാണ് മാധ്യമങ്ങളടക്കം നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അല്ലാതെ നമ്മൾ ശ്രീ സുഭാഷ് ബാബു, ഇതൊക്കെ നടപ്പാകുന്ന കാര്യങ്ങളാണോ പെട്ടെന്ന് തന്നെ? കാരണം ഒരുപാട് നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നുണ്ട്, നിയന്ത്രിച്ച് നിർത്താനൊക്കെ കഴിയുന്നുണ്ട്. ഇതുപോലുള്ള സംഘടനയിൽപ്പെട്ട ശ്രീ ബിനോയ് പീറ്ററിനെ പോലെയുള്ളവർ അവരുടെ സംഘടനകളൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്നുള്ളതാണ്. പോലീസിനെ സംബന്ധിച്ചത് ഭാരിച്ച പണിയാകുന്നുണ്ടോ? പോലീസിന് ഇതൊരു രജിസ്ട്രേഷൻ സംവിധാനത്തിന് ഉള്ള സൗകര്യങ്ങളില്ല, അത് പ്രധാനമായിട്ടുള്ളതാണ്. അതിന് അവർക്ക് അതിനുവേണ്ടി പ്രത്യേകമായിട്ട് സ്റ്റാഫ് വേണം, പ്രത്യേകമായിട്ടൊരു സംവിധാനം വേണം. എൻ്റെ ഞാൻ നേരത്തെ പല ഇതിലും പറഞ്ഞിട്ടുണ്ടാണെങ്കിൽ ഇവരെ സംബന്ധിച്ചോളം ഇത് ഒരു പഞ്ചായത്ത് തലത്തിലാണല്ലോ ഈ സാധാരണ എല്ലാവരും കൊടുക്കുന്നത്, അല്ലെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലത്തിലാണ്. അപ്പോൾ ഈ തലത്തിൽ ഇവർക്ക് നിർബന്ധമായിട്ടും അവരുടെ ഐഡൻറ്റിറ്റി വെച്ച് രജിസ്ട്രേഷൻ വരിക. ഈ ഐഡൻറ്റിറ്റി വെച്ച് രജിസ്ട്രേഷൻ വന്നു കഴിഞ്ഞാലുള്ള പ്രധാന പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരെ സംബന്ധിച്ചോളം അവരെ ഇതേമാതിരിയുള്ള സാമൂഹ്യ ദ്രോഹ അനാശാസ്യ പ്രവർത്തനമൊക്കെ പോകാനൊരു തടയായിട്ട് നമുക്കതിനെ ഉപയോഗിക്കാം. കാരണം ഞാനുണ്ട്, എന്നെ അറിയാം ഈ പ്രദേശത്തുള്ള ആളുകൾ, അല്ലെ എന്നെ എനിക്ക് ഏതെങ്കിലും രീതിയിൽ ട്രേസ് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ഭയം അല്ലെങ്കിൽ അങ്ങനൊരു വിശ്വാസം അവരുടെ മനസ്സിലുള്ളപ്പോഴാണ് അവരെ നേർവഴിക്ക് നയിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു ചെറിയ ശതമാനം ആളുകൾ, അങ്ങനെ മൊത്തത്തിലാരും നമ്മളാരെ ആക്ഷേപിച്ചിട്ടില്ല, അദ്ദേഹം അങ്ങനെ പറഞ്ഞു, അങ്ങനെ ആരും ആക്ഷേപിച്ചിട്ടില്ല. കാരണം ഇവിടെ അവരെ കൊണ്ടാണ് ഇപ്പോൾ കേരളം മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിന് സംശയം വേണ്ട. പക്ഷേ നമ്മളിവിടെ പറയുന്നത് ഇതേമാതിരിയുള്ള സാമൂഹ്യ ദ്രോഹികളും ഇതേമാതിരിയുള്ള മയക്കുമരുന്നും മദ്യത്തിനും അടിമയാക്കി സ്ത്രീകളെയും കുട്ടികളെയും അല്ല മറ്റു രീതിയിലുള്ള മോഷണങ്ങളും പിടിച്ചുപറികളും ഒക്കെ നടക്കുന്ന ആളുകളെ സംബന്ധിച്ചാണ് നമ്മൾ പറയുന്നത്. ഇപ്പം നമ്മൾ രജിസ്റ്റർ ചെയ്ത കേസുകൾ മാത്രമല്ല, ഇവരെ സംബന്ധിച്ചുള്ള ഓരോ ദിവസവും പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ആ നാട്ടുകാർ പിടിച്ചിട്ട് എത്ര ആളുകളെയാണ് ഓരോരോ വീടുകളിൽ കയറി മോഷണം ചെയ്തതായിട്ട് കൊണ്ടുവന്ന്, കടകളിൽ മോഷണം ചെയ്തതായിട്ട് കൊണ്ടുപോകുന്നത്, അതുപോലെ തന്നെ ഈ ബസ്സുകളിൽ റോഡിൽ കൂടെ നടന്നു പോകുന്ന ആളുകളുടെ കുട്ടികളുടെയും സ്ത്രീകളുടെയും ഒക്കെ മാല പിടിച്ചു പറിച്ച് കൊണ്ടുപോകുന്നത്, പേഴ്സ് എടുത്ത് കൊണ്ടുപോകുന്നത്, മൊബൈൽ കളവ് കൊണ്ടുപോകുന്നത്, ഈ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ പോലും രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന കണക്ക് യഥാർത്ഥ കണക്കുമായിട്ടൊരു ബന്ധമൊന്നുമില്ല. പക്ഷേ ഇവരെ സംബന്ധിച്ചുള്ള ഒരു വിഭാഗം ആളുകൾ, അത് ചുരുങ്ങിയ പെർസെൻ്റാണ്, മൊത്തം ഇപ്പം 32 ലക്ഷമെന്നോ 35 ലക്ഷമെന്നോ ഒക്കെ പറയുന്നുണ്ട്. അതിനകത്തിൽ കൂടി വന്നാൽ 1-2 ലക്ഷം 1.5 ലക്ഷം ആളുകളെ ഇതേമാതിരിയുള്ള സാമൂഹ്യ ദ്രോഹികളാവുള്ളൂ. പിന്നെ മയക്കുമരുന്നും മദ്യമൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് സ്വഭാവത്തിൽ വ്യതിയാനങ്ങളും ഇതേമാതിരിയുള്ള ക്രിമിനാലിറ്റിയും വരുന്ന ഒരു വിഭാഗം കുറച്ചുണ്ട് അവരെ. അതുപോലെ തന്നെ ഇത് ഇവിടെ വന്ന് ഏതെങ്കിലും ഒരു സ്ഥലത്തൊരു ജോലി ചെയ്യും, പക്ഷേ അതിനോടുകൂടി അവർ ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും വടക്കേ ഇന്ത്യയിൽനിന്നും അല്ലെങ്കിൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ബോർഡർ ക്രോസ് ബോർഡറായിട്ടും മയക്കുമരുന്ന് ഇവിടെ കൊണ്ടുവരുന്നതിനും കടത്തുന്നതിനും ഇവിടെ വിപണനം ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് കുറേ ആളുകൾ ഇവിടെ വരുന്നത്. അവരെ കൊണ്ടൊക്കെയാണ് ഇവിടെ യഥാർത്ഥത്തിലുള്ള സാമൂഹ്യ ദ്രോഹികളെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് എല്ലാവരും അങ്ങനെ ഇവിടെ വന്ന് തന്നെ ഇപ്പം അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വന്ന് എത്രയോ പുരുഷന്മാർ ഇവിടുത്തെ കേരളീയരായ സ്ത്രീകളെ വിവാഹം കഴിച്ച് ഭംഗിയായിട്ട് ജീവിക്കുന്നുണ്ട്. അവരെയൊക്കെ നമ്മൾ അതേമാതിരിയല്ലേ കാണുന്നുള്ളൂ. പക്ഷേ ഈ ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്യാനൊരു സംവിധാനമില്ല. ആ ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ രജിസ്ട്രേഷനും അതുപോലെ തന്നെ ഇവർ ജോലി ചെയ്യുന്നത് ഒരു പഞ്ചായത്ത് തലത്തിൽ നിർബന്ധമായിട്ടും ഒരു നിയമപ്രകാരം അതിനൊരു സംവിധാനം ഉണ്ടാക്കുകയും ആ സംവിധാനത്തിലൂടെ ഇവരെ നിയന്ത്രിക്കാൻ. കാരണം ഒരാൾ ജോലി എടുപ്പിക്കുകയാണെങ്കിൽ രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരാളെ പണിയെടുപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ അയാൾ എന്തെങ്കിലും ഒരു തകരാറ് വരികയാണെങ്കിൽ ആ വ്യക്തി ഉത്തരവാദിയാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിനൊരു ബോധ്യം വന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള ആളുകളെ അകറ്റി നിർത്താൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ കഴിയാത്തിടത്തോളം കാലം ആര് വന്നാലും എന്തിനും പണിയെടുപ്പിച്ചുകൊണ്ടുപോവുക എന്നുള്ളൊരു സംവിധാനത്തിലേക്ക് പോകും, അത് പാടില്ല. അതിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് തലത്തിലോ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലത്തിലോ ഇത് ചെയ്യുന്നതിന് സാധിക്കും. അതിന് പോലീസിൻ്റെ ഒരു സഹായം കൂടെ അവർക്ക് കൊടുക്കണം എന്നുള്ള രീതിയിൽ അത് മാറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഭംഗിയായ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. ഇത് ഈ രജിസ്ട്രേഷൻ ഇല്ലാത്ത ആളുകളെ പണിക്ക് വെക്കുന്ന വ്യക്തികൾക്ക് ഉത്തരവാദിത്വമുണ്ട്, അവരെ ഇടയ്ക്കിടയ്ക്ക് പരിശോധിച്ച് അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു ഫൈൻ കൊടുക്കുക, അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെൻറ് പണിയിലോ മറ്റു രീതിയിലോ അവരെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള ആളുകളെ എടുക്കരുത് എന്ന് പറഞ്ഞാൽ ഈ എടുക്കത്ത് പണിയെടുപ്പിക്കുന്ന ആളുകളുടെ മേളിലേക്ക് ഒരു നിയന്ത്രണം വന്നു കഴിഞ്ഞാൽ ഇതേമാതിരിയുള്ള കുറച്ചുകൂടെ ഫലപ്രദമായ രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ശ്രീ സുഭാഷ് ബാബു, എനിക്ക് സംശയം തോന്നുന്നത് ഇപ്പോൾ ആലുവയിലെ സംഭവം